മാതിരി പിയോ ഇറ്റലിക്കാരോട് പറഞ്ഞാല് ഇറ്റലിക്കാരുടെ ഇടയിൽ ഒരു ആർക്കാണ് ജനപ്രീതി എന്ന് പറഞ്ഞൊരു വോട്ടിംഗ് നടത്തിയാൽ അവര് മിക്കവാറും മാതിരി പിയോയാണ് ഒന്നാം സ്ഥാനം. ഈശോ അഞ്ചാമത്തെ ആറാമത്തെ സ്ഥാനത്താണ്. അത്രയ്ക്ക് പോപ്പുലറാണ് മാതിരി പി. മാതിരി ഹായ് ഹായ് ഹോയ് ഹോയ് ബന്ധങ്ങൾ നടക്കണം അല്ലെ. ഇങ്ങനെ കാണിച്ച് ഫേസ്ബുക്കിലൂടെ ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വാട്സപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ പോവാ. ശരിക്കും ഒരു ഒരു കരുത്തുള്ള ബന്ധങ്ങളുള്ള എത്ര പേരും അവിടെയും ഈ നിശബ്ദതയുടെ തലം വേണം. നിശബ്ദത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കാനുള്ള ഒരു കഴിവ്. എന്നിട്ട് അവൻ വിചാരിച്ചിട്ടുണ്ട് തോന്നുന്നു അച്ഛനാണ് ഇതിന്റെ എല്ലാം പ്രശ്നം. അതിനാ അച്ഛനല്ലേ കഴിഞ്ഞാലും ശ്രമിച്ചത് നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണോന്ന്. ഞാൻ സ്നേഹിക്കാൻ പോയത് എനിക്ക് അടിക്കുന്നു പച്ച പറഞ്ഞത് പറ്റുന്നതിന്റെ പരമാവധി ഒക്കെ ചെയ്ത് ചെയ്യുന്നതിൽ ഒരു സന്തോഷമൊക്കെ കണ്ടത് ഓരോ ദിവസവും ഇപ്പോഴാണോ എന്നൊക്കെ സ്വയം തോളത്തൊന്ന് തട്ടി ഒക്കെ കിടന്നോളണം. പക്ഷെ അവളുടെ ഒരു ചിന്ത മൂന്നാമത്തെ വർഷമായിട്ട് ബിടെക്കിന്റെ മൂന്നാമത്തെ വർഷമായിട്ട് എന്നെ മാത്രം ആരും പ്രപ്പോസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പ്രപ്പോസൽ ഒക്കെ കല്യാണത്തിലല്ലേ അത് കണ്ടായിരുന്നു വെച്ചാൽ ഇപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ പ്രപ്പോസൽ. ഞാൻ ഈ അടുത്ത നാളില് ഒരു പുസ്തകം വായിച്ചു. സൈലൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ അതിനകത്ത് ഗ്രന്ഥകാരൻ പറയുന്നത് നമ്മൾ ശരിക്കും സൈലൻസ് സൈലന്റ് ആകുന്നത് മിണ്ടാതിരിക്കുമ്പോഴല്ല, നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സൈലൻസ് ഉണ്ട്. പക്ഷെ അത് ഒത്തിരി ശബ്ദങ്ങള് ഇതിന്റെ ഇടയ്ക്ക് കയറുന്നത് കൊണ്ട് നമുക്ക് ആ സൈലൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ ശാന്തതയുടെ ഒരു അന്തരീക്ഷം. അത് പക്ഷേ നമ്മള് കുറച്ച് ധ്യാനിച്ചാൽ മാത്രമേ കിട്ടതും. എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് നിങ്ങളെല്ലാവരെയും ജോലി തിരക്കുമായിട്ടൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് കുറച്ച് സമയം ഇരുന്ന് ധ്യാനിക്കണം. അത് ധ്യാനിക്കാനായിട്ട് ഒരു നല്ല മാർഗം മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ബൈബിൾ വാക്യമൊന്ന് ഓർത്ത് നമ്മുടെ ശരീരത്തെ കുറിച്ചൊക്കെയാണ് അവബോധമുള്ളവരായി മനസ്സും ശരീരം എല്ലാം റിലാക്സ് ചെയ്യിച്ച് കുറെ സമയം ധ്യാനിക്കാനായിട്ട് വരും. അങ്ങനെയാകുമ്പോ നമുക്കൊരു വലിയ ശാന്തതയുടെ ഒരു അനുഭവം. നിങ്ങൾക്കറിയാം ശാന്തതയോട് കൂടി ജീവിക്കാൻ പറ്റുന്നൊരു വളരെ കുറവാണ്. മിണ്ടാതിരിക്കാൻ പറ്റുന്നവര് വളരെ കുറവാന്നാണ് എന്റെ ചിന്ത. നിങ്ങൾക്കൊക്കെ കുറെ മണിക്കൂറുകൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ചിലർക്ക് ശ്വാസം ഉണ്ടെന്ന പോലെയാണ് അല്ലെ മിണ്ടാതിരിക്കുക. പ്രത്യേകിച്ച് ഒരാളുടെ സാന്നിധ്യത്തിൽ മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കുമോ? ചിലർക്ക് നിശബ്ദതയെ പേടിയാണ്, അതുകൊണ്ട് അവരെന്നെ എടുക്കും. അവർക്ക് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് എപ്പോഴും ഈ ഫോണെല്ലാം വിളിച്ചോളൂ. ആരെങ്കിലും വിളി സുഖമാണോ എവിടെ വരെയായി ഇവിടം വരെയായി എന്നാ കൊള്ളാം വിളിച്ചേക്കാം, പിന്നെ അടുത്ത ആളെ വിളിക്കുക. കാരണം ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞോണ്ടിരുന്നു, അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ചിന്തയായി. പിന്നെ വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കത് പേടിയാണ്, സൈലൻസ് എന്ന് പറഞ്ഞാൽ ഭയവാ. അതുകൊണ്ട് ടി വി അല്ല ഉറക്കവും, ആരെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടില്ല, ആരെങ്കിലും കിട്ടുന്നു. ഇപ്പൊ പിന്നെ ടി വിക്കാതെ കിട്ടുന്നു ഒന്നും നമുക്ക് കേൾക്കാൻ കൊള്ളാത്ത കാര്യങ്ങളൊന്നും അല്ല, എന്നാലും കേൾക്കട്ടെ. അപ്പൊ നമുക്കെപ്പോഴും ഈ ബഹളങ്ങളും ശബ്ദങ്ങളും എല്ലാം വേണം. നിങ്ങള് ഒരു പക്ഷേ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ പലരോടും സംവദിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഇന്റർനെറ്റിലൂടെയൊക്കെ. എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അവൻ IIT ഗ്രാജുവേറ്റ് ആണ്. അവനിപ്പോ ഞാൻ ഇപ്പൊ എവിടെ ജോലി? വീട്ടിൽ തന്നെ ഇരിക്കുക. ആഹാ, മടിയനാണോ? അല്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആരുടെ കൂടെയാ ജോലി ചെയ്യുന്നത്? എന്റെ കൂടെ 25 പേരോട് ജോലി ചെയ്യാൻ, പക്ഷെ അവരെല്ലാം പല രാജ്യങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ കാണുന്നത് അത് ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളെല്ലാവരും വളരുന്ന നേരത്തൊക്കെ ആശാന വന്നിരിക്കുന്നതാണ്, കാരണം അവരുടെ സമയമൊക്കെ ഒക്കട്ടെ. അപ്പോ എപ്പോഴും ഇങ്ങനെ ബഹളങ്ങളുടെ നടുവിലാകുമ്പോ നമുക്കൊരല്പം ശാന്തതയിലായിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശുദ്ധനായ ബെനഡിക്ട് സന്യാസത്തിന്റെ ആചാര്യനാണ്. അദ്ദേഹത്തിന് നല്ല പ്രായത്തിൽ, ഏതാണ്ട് 30 വയസ്സ് അടുത്ത പ്രായത്തിൽ, സുബിയാക്കോ എന്ന് പറയുന്ന റോമിനടുത്തുള്ള മലനിരകളിലെ ഒരു ഗുഹയിൽ പോയി 2 വർഷം ആരോടും മിണ്ടാതെ ജീവിച്ചു. ആ നിശബ്ദതയുടെ നിമിഷങ്ങളാണ് അദ്ദേഹത്തെ വലിയ സന്യാസിയാക്കിയത്. നമുക്കൊക്കെ ഒത്തിരി പരവേശമുള്ള പാട്ടുകളാണ്. നിങ്ങളുടെ മോഹം
പല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ. അവരോട് പറഞ്ഞ പോലെ ജോലി കിട്ടുന്നതോടെ വരെ കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. കിട്ടിക്കഴിഞ്ഞാൽ ഇതാണല്ലോ കിട്ടിയത് എന്നുള്ള ടെൻഷൻ. പിന്നെ കല്യാണം നടക്കുമോ എന്നുള്ളതാണ് ടെൻഷൻ. നടന്നു കഴിയുമ്പോഴോ ഇതാണല്ലോ മാതാപിതാക്കളെ. പിന്നെ പിള്ളേർ ഉണ്ടാകുമോ എന്നുള്ള ടെൻഷനാണ്. കാരണം ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിന് ഉൾപ്പെടെ സർവർക്കും അസ്വസ്ഥത. എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? അതുകൊണ്ട് ഉടനെ ഉണ്ടാകണം. ആ ഇനി ഉണ്ടായാലോ നിങ്ങളാണല്ലോ ഉണ്ടായത്. കാരണം ഇങ്ങോട്ട് വരാൻ പറയാൻ കൃത്യം അങ്ങോട്ട് പോകുന്ന രണ്ടെണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിങ്ങളൊക്കെ മര്യാദയ്ക്ക് വളർന്നു വരുമോ അതോ വല്ലവരുടെയും കൂടെ ഓടിപ്പോകുമോ എന്നുള്ള ടെൻഷനാണ്. ഇനിയും വളർന്നു കഴിഞ്ഞാലോ പിന്നെ ആദ്യം പോലെ തുടങ്ങും. ഇതും കൂടെ കല്യാണം നടക്കുമോ ആവോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഒരു 80-82 വയസ്സാണോ കാവിലൊക്കെ കുഴിഞ്ഞ് നമ്മളൊന്ന് മരിച്ചു പോകുക. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിച്ച സമയം വളരെ കുറവാണ്. അതാണ് ഈ ശാന്തതയുടെ ഒരു പ്രത്യേകത. നമുക്ക് ജീവിതത്തിൽ നിശബ്ദരായിരിക്കാനായിട്ട് സാധിക്കണം കുറച്ച് സമയമൊക്കെ. അത് ഞങ്ങൾ നിശബ്ദരാ. ഇപ്പോഴാണ് കട്ടിലെ കിടന്നുറങ്ങുന്നു ഞങ്ങൾ നിശബ്ദം. അത് പറയേണ്ട കാര്യം ഉണർന്നിരുന്ന് നിശബ്ദതയെ ശീലിക്കാൻ പറ്റും. അതൊരു വലിയ കരുത്തായിട്ടുമാണ്. നിങ്ങൾ പാദ്രേപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാദ്രേപ്പിയോ ഇറ്റലിക്കാരോട് പറഞ്ഞാല് ഇറ്റലിക്കാരുടെ ഇടയില് ഒരു ആർക്കാണ് ജനപ്രീതി എന്ന് പറഞ്ഞൊരു വോട്ടിംഗ് നടത്തിയാൽ അവര് മിക്കവാറും പാദ്രേപ്പിയോയാണ് ഒന്നാം സ്ഥാനം. ഈശോ 5-ാമത്തെ 6-ാമത്തെ സ്ഥാനത്താണ്. അത്രയ്ക്ക് പോപ്പുലറാണ് പാദ്രേപ്പി. പാദ്രേപ്പിയുടെ പ്രത്യേകത എന്താ? പഞ്ചക്ഷതങ്ങൾ ഉണ്ട് പാദ്രേപ്പിയോയ്ക്ക്. ഈ പഞ്ചക്ഷതങ്ങളുള്ള പാദ്രേപ്പിയോയുടെ പാദ്രേപ്പിയോയെ വിശുദ്ധനാക്കിയത് പഞ്ചക്ഷതങ്ങൾ മൂലമാണോ? അല്ല. പഞ്ചക്ഷതങ്ങൾ വിശുദ്ധിയുടെ വലിയ അടയാളമായിട്ടൊന്നും സഭ അംഗീകരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കുമ്പോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാലഘട്ടമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം. അതെന്താണെന്നറിയാമോ? അദ്ദേഹം അദ്ദേഹത്തിന് പഞ്ചക്ഷതങ്ങളൊക്കെ കിട്ടി. അദ്ദേഹത്തെ കാണാൻ ഓരോ ദിവസവും മിനിമം 2000 പേര് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് വരികയാണ്. ഈ സായിപ്പും മദാമിയൊക്കെ മണ്ടി പിടിച്ചു വരിക. മിനിമം 2000 പേര് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കണം. അദ്ദേഹത്തിന്റെ കുമ്പസാരം, അദ്ദേഹത്തിന്റെ അടുക്കൽ കുമ്പസാരിക്കണം. ഈ മനുഷ്യൻ രാവിലെ മുതലിരുന്ന് എല്ലാവരും കുമ്പസാരിപ്പിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ചോലയൊക്കെ ഒഴുകി വരുന്നുണ്ടാവും കയ്യാണ്. അതെല്ലാം വലിച്ചു കെട്ടിയിട്ട് പിന്നെയും ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. അങ്ങനെ ജനമെല്ലാം തിങ്ങിക്കൂടുകയാണ്. ചില ദിവസങ്ങളിൽ 10,000 പേര് വരും ആ കൊച്ചു ഗ്രാമത്തിൽ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പാദ്രേപ്പിയോയെ തേടി വത്തിക്കാനിൽ നിന്ന് ഒരു കത്ത് വന്നു. പാദ്രേപ്പിയോ വലിയകാലത്ത് കത്ത് വായിച്ചു, പൊട്ടിച്ചു വായിച്ചു. എന്നത്ര എഴുതിയിരിക്കുന്നത്? ഇനിയും ആരെ കാണണ്ട. ഈ കത്ത് കിട്ടുന്നതോടെ മുതൽ ആരെ കാണണ്ട. ആശ്രമത്തിനകത്ത് പോയി തനിയെ കുർബാനയൊക്കെ ചൊല്ലി അവിടെ ജീവിച്ചോളാം. നമുക്ക് ദേഷ്യം വരുന്നില്ലേ? ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ ഉള്ള കാലത്തായി നമ്മള് വത്തിക്കാനും ചെയ്ത പറഞ്ഞു കത്തിച്ച് പാദ്രേപ്പിയോട് മിണ്ടാതിരിക്കാൻ പറയാൻ ഇല്ലാ ഇവരാരാ നമ്മള് ചോദിച്ചേ. അപ്പൊ ഏതായാലും ഈ പാദ്രേപ്പിയോ ജനം ചോദിക്കുക. അപ്പോഴാണ് കത്ത് വരുന്നത്. പാദ്രേപ്പിയോ എന്നെ അടുത്തു കത്ത് വായിച്ച് പോക്കറ്റിലിട്ട് അകത്തേക്ക് കയറി പോയി. പിന്നെ അങ്ങനെ വന്നിരുന്നു. എന്നുവരെയെന്ന് എഴുതിയിട്ടില്ല കേട്ടോ, എന്നുവരെയെന്ന് എഴുതിയിട്ടില്ല. അത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതോടെ വരെ അകത്ത് നിന്നോളാം. ആ മനുഷ്യന്റെ അനുസരണമാണ് നിശബ്ദതയാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കി മാറ്റുക. ഞങ്ങളുടെ ഒരു അച്ഛന്മാരുടെ നിശബ്ദതയെല്ലാം നിങ്ങളിപ്പോ കണ്ടിട്ടിരിക്കുക അല്ലെ? അച്ചടക്കവും നിശബ്ദതയല്ല. അത് പോട്ടെ, നമുക്ക് അവർക്കോട്ടൊക്കെ പ്രാർത്ഥിക്കാം. പാദ്രേപ്പിയോയോട് മിണ്ടാതിരിക്കാൻ വധിക്കാൻ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മിണ്ടാതിരുന്നു. അദ്ദേഹം അകത്ത് കയറി അനുസരിച്ചു. പ്രിയപ്പെടുന്നവരെ എത്ര നാളാണെന്നറിയോ? 2 വർഷം ഈ മനുഷ്യൻ നിശബ്ദനായിട്ട് അതിനകത്ത് ജീവിച്ചു. 2 വർഷം കഴിഞ്ഞപ്പം വേറൊരു കത്ത് വന്നു, ഇനി ആൾക്കാരെ കണ്ടോളാം. അപ്പൊ പിന്നെ കാണാൻ തുടങ്ങി, പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി. 10,000 കണ്ടു. അപ്പൊ ഒരു മനുഷ്യന്റെ വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങാനും അധികാരിയെ അനുസരിക്കാനും ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നിശബ്ദതയോടുകൂടി ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്വഴങ്ങാനും ഒക്കെയുള്ള ഒരു മനസ്സാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിശബ്ദതയെ സ്നേഹിക്കണം. ആരോടും വർത്തമാനം പറയാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്നത് വളരെ ഇഷ്ടമായി. ഞങ്ങൾ അതാ പറയാം.
ഇടാതെ ഇങ്ങനെ നടക്കും, ആരെങ്കിലും മിണ്ടാൻ വന്നാൽ ഓടിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഉദ്ദേശമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഉള്ളിൽ നിശബ്ദതയില്ല, ഉള്ളിൽ ശാന്തതയും നിശബ്ദതയും കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധനായ അവസ്ഥ പിതാവ് എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ സുവിശേഷങ്ങളിൽ? നിശബ്ദനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ അനുസരണം കാണുന്നു. നിശബ്ദനായി നിങ്ങൾക്കൊക്കെ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടുമ്പോൾ ഏറ്റവും നല്ലത് അല്പസമയം ശാന്തമായിട്ട് നിൽക്കുക, തമ്പുരാനെ ഓർക്കുക. ഇതിൽ കുറെ സമയം നമ്മളോട് തന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ സൈലൻസിന്റെ ആ ഒരു ക്യൂറേറ്റീവ് വാല്യൂ ഓഫ് സൈലൻസ്, ഹീലിംഗ് ഇഫക്റ്റ് ഓഫ് സൈലൻസ്, അത് സ്വീകരിക്കുക. ബഹളങ്ങളുടെ നടന്ന് പോവാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിശബ്ദത സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇന്റിമസി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ, ഇന്റിമസി. കല്യാണം കഴിച്ച പാർട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇന്റിമസി ഉള്ള എത്ര പേരുണ്ടെന്ന് കൈമൊക്കെ പറഞ്ഞ ഞാൻ ചോദിക്കുന്നില്ല, വെറുതെ മാനഹാനി വേണ്ടല്ലോ. എത്ര പേർക്ക് കൈമൊക്കെ പറ്റും? കല്യാണം കഴിച്ചിട്ട് കുറെ കാലമായി, ഒരൊറ്റ കടലിലാണ് ഉറങ്ങുന്നതല്ലേ. പക്ഷേ ഒരു ഇന്റിമസി ഉണ്ടോ, മാനസികമായ ഒരു അടുപ്പം? അത് ഞാൻ പറയും ഒരു സൈലൻസിന്റെ തലമാണ്. രണ്ടുപേരുടെയും മനസ്സിന്റെ തലത്തിൽ ഒരു നിശബ്ദത, രണ്ടുപേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇടം, ഇതാണ് ഇന്റിമസി. അതിലേക്കൊക്കെ വളരുന്ന എത്ര പേരുണ്ട്? നമ്മൾ ഈ ഹായ് ഹായ് പോയി പോയി ബന്ധങ്ങളൊക്കെ നടക്കുകയാണ് അല്ലെ. ഹായ് ഹായ് പോയി പോയി ഇങ്ങനെ കാണിച്ച് ഫേസ്ബുക്കിലൂടെയൊക്കെ രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വാട്സപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ പോവാ. ശരിക്കും ഒരു ഒരു കരുത്തുള്ള ബന്ധങ്ങളുള്ള എത്ര പേരുണ്ട്? അവിടെയും ഈ നിശബ്ദതയുടെ തലം വേണം. നിശബ്ദത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കാനുള്ള ഒരു കഴിവ്, എന്റെ സുഹൃത്തിന്റെ മുമ്പിൽ കാത്തിരിക്കാൻ, എന്റെ ജീവിതത്തോട് ജീവിതത്തെ കാത്തിരിക്കാനുള്ള ഒരു കഴിവ്, അതെല്ലാം ഇതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, ജീവിതത്തില് കുറെയൊക്കെ ശാന്തമാകാനായിട്ട് നമുക്ക് സാധിക്കും. ആദ്യം നമ്മുടെ ശരീരത്തെ ഒന്ന് ശാന്തമാക്കും. നിങ്ങൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന എത്ര പേർക്ക് ചെയ്യുകയും ഒരാളാണ് പിന്നെ എന്ന പരിപാടി ചില പറഞ്ഞ വിരലിന് എക്സസൈസ് ഉള്ളതാണ്, കീബോർഡിലാണ് വിരല്, അപ്പൊ പിന്നെ എക്സസൈസ് ഉള്ളത്. ശരിക്കും ശരീരത്തെ ശാന്തമാക്കുന്ന ഒരു തലം വ്യായാമമാണ്. നിങ്ങൾ രാവിലെ എഴുതിട്ട് നല്ല വ്യായാമം ചെയ്യണം. ഇത് പറയാനാണോ മെത്രാൻ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞത്? എന്നെങ്ങനെ ഈ മെത്രാൻ ഇതൊക്കെ പറയാറുള്ളൂ. നമുക്ക് ടെൻഷനൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ല മാറും ശരീരത്തിന് ശാന്തമാണ്. ശരീരത്തെ സ്നേഹിക്കണം, കാരണം ദൈവം തന്നാലേ ഈ ശരീരം, ശരിയല്ലേ? നിങ്ങൾക്ക് ശരീരത്തെ കുറിച്ച് മതിപ്പുണ്ടോ? രാവിലെ കണ്ണാടി നോക്കുമ്പോ ഒരു അപ്രീസിയേഷൻ ഉണ്ടോ? സത്യം പറ, ഈ പെൺപിള്ളരോട് ചോദിക്കാം, ഒരു സത്യം പറ ഉണ്ടോ? പോരാ, എന്നോട് ഒരാള് പറയാ പോര, എന്നാ പോരുന്നു? എന്റെ മുഖം അങ്ങോട്ട് പോരാ, എന്നാ പറ്റി? മൂക്കിന്റെ സ്ഥാനം തെറ്റി പോയത്, നമ്മൾ ഈ കട്ടിലയുടെ സ്ഥാനം തെറ്റി പോയത്, മൂക്കിന്റെ സ്ഥാനം കഴിഞ്ഞത്. നമുക്ക് ശരീരത്തെ കുറിച്ച് ആദ്യം ഒരു മതിപ്പുകളാണ് അല്ലെ. ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതി കേട്ടോ എന്ന് ആദ്യം തീരുമാനിക്കണം. ചെറിയ കൂടെ പൊക്കോ വേണ്ടെന്നേ, ഇങ്ങനെയൊക്കെ മതി. ചെറിയ കൂടെ നിറം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിട്ട് അല്ലെടുക്കാൻ അല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും ചുമ്മാ ഇങ്ങനെ അല്ല, നമുക്ക് ഇതൊക്കെ മതിയെന്നേ, ഇങ്ങനെയൊക്കെ ഇരുന്നാ മതി. അങ്ങനെ ഒരു ശാന്തത ആദ്യമായിട്ട് ഉണ്ടാകുന്നു. പിന്നെ ഈ ശരീരത്തെ നമ്മൾ നന്നായിട്ട് നോക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ഈ ശരീരത്തിൽ കുറെ ജോയിന്റ്സ് ഉണ്ട് അല്ലെ, ഈ കയ്യിൽ തന്നെ എത്ര ജോയിന്റ്സ് ആണ്, പ്രവാഹ സംഭവമാണ് നമ്മുടെ ശരീരം. ഇതിനകത്ത് ഒരു നട്ടോ ബോൾട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ കിടക്ക് താഴെ കിടക്കും. അതുപോലെ ജോയിന്റ്സ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ശരീരം. ഈ ആ ജോയിന്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. രാവിലെ ഓഫീസിൽ പോകുന്നതിനും ഒന്ന് ഇളക്കി പെടലിയും ഹിപ്പും കാലും കൈയും ഒക്കെ ഒന്ന് ഇളക്കി ഒന്ന് ശാന്തമാക്കും. അപ്പൊ നമുക്ക് ഈ തലയൊക്കെ നല്ല ചിന്തകൾ കയറാൻ തുടങ്ങും. കാരണം എന്താണെന്നറിയോ, ഈ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഏറ്റവും കൂടുതൽ അടിഞ്ഞു കൂടുന്നത് ജോയിന്റ്സിലാണ്. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ തലയോട്ട് ഇത് കയറി പിടിക്കും. എന്റെ ശാസ്ത്രം ഒന്ന് പറയാൻ കഴിയുന്നില്ല, നിങ്ങൾ വായിച്ചു ചോദിച്ചോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഞാൻ പണ്ട് എനിക്ക് ചില കൗൺസിലിംഗ് ഒക്കെ ആയിരുന്നു പരിപാടി. ഈ ഡിപ്രഷനായിട്ടൊക്കെ ചിലർ വരും, ഡിപ്രഷൻ വിഷാദരോഗം, എന്ത് വിഷാദരോഗം ഉണ്ടാകും, നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അത് മെത്രാനുണ്ടോ ഇടയ്ക്കുണ്ട് കേട്ടോ.
ചിലരുടെ അതിങ്ങനെ പീരീഡ് കൂടിക്കൂടി വരും, കൂടിക്കൂടി വരുന്നതനുസരിച്ച് നമ്മൾ പറയും അസുഖമാണ്. ചിലർക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഈ വിഷാദം മാറും, ചിലർക്ക് അത് 2 മണിക്കൂറായിരിക്കും, ചിലർക്ക് 3 ദിവസമായിരിക്കും. അപ്പൊ സൂക്ഷിക്കണം, വെള്ളമെടുത്ത് കൊണ്ടുപോകാം, 3 ദിവസം വിഷാദം എന്ന് പറയാം. അപ്പോ നമുക്ക് ഈ വിഷാദ രോഗമായിട്ടൊക്കെ വരുന്നവരോട് ഞങ്ങൾ ആദ്യം പറയുന്നത് വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ രാവിലെ വൈകുന്നേരം 1/2 മണിക്കൂർ നടക്കാൻ പോകണം. വിഷാദ രോഗമുള്ളോ നടക്കാൻ പോകുമ്പോ അപ്പൊ മുറി കുതി ചെയ്തിരുന്നു. അപ്പൊ കൂടെ വരുന്നയാളെ നിർബന്ധിച്ചോ എഴുതി ഒപ്പിടിക്കും, ഇയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും തല്ലിയോ അടിച്ചോ ഒക്കെ നടത്തിക്കൊള്ളാം, കുറച്ച് നടക്കാനൊക്കെ. അന്നേരത്തേക്കും തന്നെ ശരീരം ശാന്തമായി, ശരീരം ശാന്തമായി കഴിയുമ്പോ നിങ്ങൾ നോക്കിയോ മനസ്സും കുറച്ചുകൂടെ ശാന്തമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ, കർത്താവ് പറഞ്ഞത് ചെയ്യണം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അയൽക്കാരനെ സ്നേഹിക്കാനൊക്കെ എളുപ്പം, പണ്ടൊരാൾ അച്ഛന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു കേട്ടതാണ്, അവൻ അയലപ്പുറത്തെ പെണ്ണിനെ പ്രേമിക്കാൻ പോയി, തല്ലിന്റെ പൂരമായി നാട്ടി, എന്നിട്ട് അവൻ വിചാരിച്ചിട്ട് എടുത്തു തോന്നി അച്ഛനായതിന്റെ എല്ലാം പ്രശ്നം അതിന്റെ അച്ഛനല്ലേ കഴിഞ്ഞാൽ അച്ഛൻ പ്രസംഗിച്ചത്, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ഞാൻ സ്നേഹിക്കാൻ പോയത് എനിക്ക് അടി കിട്ടി. അച്ഛൻ പറഞ്ഞാൽ നിന്നോടാരാ പറഞ്ഞ അയൽക്കാരിയെ സ്നേഹിക്കാൻ, നിന്നോട് പറഞ്ഞ അയൽക്കാരനെ സ്നേഹിക്കാനല്ല. അപ്പൊ തല്ലുകിട്ടത്തിലെ അച്ഛൻ തടി ഈ നിന്നെ പോലെ എന്നുള്ളതാണ് പ്രധാനം. അയൽക്കാരനെ സ്നേഹിക്കുക എളുപ്പമാട്ടോ, പക്ഷെ ബുദ്ധിമുട്ടാണെന്നറിയാം നിന്നെ സ്നേഹിക്കാൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം തോന്നാറുണ്ട്? കൈമൊക്കണ്ട കേട്ടോ, എന്റെ ചോദ്യത്തിൽ നിങ്ങൾ കൈമൊക്കണ്ട. നിങ്ങളെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഒരു വലിയ ചോദ്യമാണ്. നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു കടലാസത്തിൽ എഴുതി നോക്കിയോ, നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒത്തിരി മേഖലകൾ നിങ്ങൾക്കുണ്ട്. ഞാൻ ഈ പറയാം, നിങ്ങളുടെ ശരീരം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലായി, മതിപ്പ് കാണില്ല. ശരീരം പൊതുവെ ഇഷ്ടമാണെങ്കിലും എന്റെ കണ്ണ് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലം. ഒരു തൃപ്തി, നമ്മളോട് തന്നെ ഒരു തൃപ്തി, അത് എത്ര പേർക്കുണ്ട്? പലപ്പോഴും നമ്മളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നവരെ, രാവിലെ എഴുതുമ്പോൾ നിനക്ക് കഴിവില്ല, നിനക്ക് കൊള്ളില്ല, നിനക്ക് നിങ്ങളെ ഈ കമ്പനിക്കാരൊക്കെ ഇങ്ങനെ ഇട്ട് നിർബന്ധിക്കും ഓരോ ജോലി ചെയ്യാൻ, ഓ ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ നിങ്ങളെ അതിലൊക്കെ പറഞ്ഞതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മാനേജർ. അപ്പൊ നിങ്ങൾ എന്നാടുക്കും, അതെല്ലാം നിങ്ങളുടെ ഒരു സെൽഫ് ടോക്ക് ആയിട്ട് മാറും. ഞാൻ കൊള്ളുകയല്ല, ഞാൻ ശരിയല്ല, എന്നെ കൊണ്ട് കഴിവില്ല, എന്നെ കൊണ്ട് ഈ പണിയൊന്നും പറ്റുകയല്ല, ഞാൻ വഴിതെറ്റി വന്നതായി ഇതിനകത്തോട്ട് ഞാൻ പോവാ, ഇതെല്ലാം സ്വയം തോൽപ്പിക്കുന്ന ചിന്തകളാണ്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയേഴ്സ്, അപ്പൊ നിങ്ങളുടെ കുറെ പെരുമാറ്റ രീതികൾ നല്ല ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയേഴ്സ്. പിന്നെയുണ്ട് സെൽഫ് ഡിഫീറ്റിംഗ് തോട്ട്സ്, സ്വയം തോൽപ്പിക്കുന്ന ചിന്തകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എനിക്ക് വിലയില്ല, എനിക്ക് കഴിയില്ല, എന്നെ കൊള്ളത്തില്ല, പിന്നെ എന്നെ കാണാൻ കൊള്ളത്തില്ല, ഞാൻ പോരാ, ഐ ആം ഇൻഡിക്വേറ്റ്, ഇങ്ങനെ കുറെ നെഗറ്റീവ് ചിന്തകൾ. ഇതൊന്നും തമ്പുരാൻ പറഞ്ഞത് അല്ല കേട്ടോ, കർത്താവ് പറഞ്ഞത് നിന്നെ സ്നേഹിക്കാനാണ്. സ്നേഹിക്കുക, നിന്നെ സ്നേഹിക്കുന്നത് സ്വാർത്ഥതയല്ല, സ്വാർത്ഥത സ്നേഹമേ അല്ല, ഇതൊരു സെൽഫ് കെയറിന്റെ ഒരു തലമാണ്. ഞാൻ ഈ പറയുന്നു, നമ്മൾ നമ്മളെ തന്നെ നമ്മളോട് തന്നെ കരുണയായിരിക്കണം. പിന്നെ നമ്മുടെ ചരിത്രത്തോട് കരുണയായിരിക്കണം, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളോട്, നമുക്ക് കിട്ടിയ അവസരങ്ങളോട്, കിട്ടാത്ത അവസരങ്ങളോട്. ചിലർ അതൊക്കെ ഓർത്ത് ഇപ്പോഴും ഇരുന്ന് കുറ്റം പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, പാളിപ്പോയ കാര്യങ്ങൾ, പറ്റിപ്പോയ പരാജയങ്ങൾ, ഇതെല്ലാം ഓർത്തിരുന്ന് നമ്മളെ ഇപ്പോഴും വിധിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? നമ്മൾ തന്നെ. ബാക്കി എല്ലാവരും മറന്നുണ്ടോ? ബാക്കി എല്ലാവരും നമ്മളോട് ക്ഷമിച്ചു, നമ്മളോട് ക്ഷമിക്കാത്ത പോലെ കൂട്ടരാരാ? നമ്മളാണ്. ഇഷ്ടം തോന്നി, ഞാനെന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കുന്നത്, ഞാനെന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, ഞാനെന്തിനാ എന്നെ ഇങ്ങനെ വിധിക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത വരുമ്പോ എനിക്ക് എന്നോട് തന്നെ ഒരു ഇച്ചിര ഇഷ്ടം തോന്നി. അപ്പോ നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ ശാന്തമാകും. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ്, നമ്മുടെ വില മറ്റുള്ളവരുടെ കയ്യിൽ, നമ്മുടെ വില, എന്റെ വില നിന്നെ ആശ്രയിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്നെ നോക്കണം കേട്ടോ, നീ എന്നെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. നീ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്റെ മുഖം എന്റെ മനസ്സിൽ കാർമേകം കയറും. നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ, പെയ്യും വസന്തകാലം ഉടരും. അല്ലെ, ഒരു പൂന്തോട്ടം ചോദിച്ചു, അല്ല സോറി, ഒരു പൂ മാത്രം ചോദിച്ചു പൂന്തോട്ടം തന്നെന്ന് പറഞ്ഞു. നീ എന്നെ നോക്കിയാൽ അപ്പോ എന്റെ വില ആരുടെ കയ്യില? നിന്റെ കയ്യില. അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ. നമുക്കൊരു സ്വസ്ഥതയില്ലാത്ത, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത കുറെ മേഖലകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മുടെ വില തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല.
കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പൊ എന്നെ പോലെയാണ് എന്റെ ദൈവം ഇരിക്കുന്നത്, ഉറപ്പ്. അപ്പൊ അവനെ പോലെ അല്ലേ, അവനെ പോലെയും ആയിരിക്കും. അതങ്ങനെ ശരിയാണ്, അതാണ് ദൈവം. നമ്മളെ എല്ലാവരെയും പോലെയാണ് നമ്മുടെ ദൈവം ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഇച്ചിരി കൂടി ഇഷ്ടപ്പെടാനായിട്ട് പറ്റും, നമ്മളെ ഇച്ചിരി കൂടെ സ്നേഹിക്കാൻ പറ്റും. ഞാന് എന്നോട് വലിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരുന്നവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ അറിയാമോ, ഈ വണ്ടി ഇങ്ങനെയെങ്കിലും ഓടുന്നുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ ഓടിയാ മതിയെന്നല്ലേ. പക്ഷെ ഇത് ഇങ്ങനെയെങ്കിലും ഓടുന്നുണ്ടല്ലോ, ഓടുന്നുണ്ടല്ലോ, കിടന്നില്ലല്ലോ, എവിടെങ്കിലും ഗട്ടറിനകത്ത് കെട്ടുകിടക്കാണോ? അല്ല, ഓടുന്നുണ്ട്, ഇങ്ങനെയെങ്കിലും ഇപ്പൊ ഓടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിച്ചുകൂടെ? അതാണ് നമ്മുടെ ഓരോരുടെ ചോദ്യം. നല്ല ആത്മീയത എന്ന് പറയുന്നത് നമ്മളെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ആദ്യം നമ്മളെ സ്നേഹിക്കണം, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരുടെ ചില സ്വഭാവ രീതികൾ സ്നേഹിക്കണം. അത് ഓർക്കുമ്പോൾ നമുക്ക് കഴിവ്, എന്നാലും നമ്മള് ടോളറേറ്റ് ചെയ്യണം. പോട്ടെ, എന്റെ പപ്പ ഇങ്ങനെ ഇരുന്നാ മതി, വെള്ളവടിയാ, സാരമില്ല, പോട്ടെ. ഇത്രയും നാള് വെള്ളവടിയായ വെള്ളവടിക്കാരനായ എന്റെ പപ്പ തന്നെയായിരുന്നു എന്റെ പപ്പ. എന്നാ ഇനിയിപ്പോ ഉള്ള കാലത്ത് അങ്ങനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്റെ അമ്മ ഇങ്ങനെയൊക്കെ വർത്താനം പറയത്തുള്ളൂ, അതിപ്പോ ഇങ്ങനെയൊക്കെ ഇനിയിപ്പോ കുറച്ചാളോട് ഇങ്ങനെയൊക്കെ തന്നെ പറയട്ടെ, കുഴപ്പമില്ല. അങ്ങ് സമ്മതിച്ചുകൊണ്ട് അപ്പനെ അമ്മയെ മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ കുറച്ച് സമാധാനം ഉണ്ടാകും. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും. ഇതൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി, നമ്മളെ തന്നെ പരാജയപ്പെടുത്തി, നമ്മളെ തന്നെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പരാജയപ്പെടുത്തി കളയും. നമ്മൾ ഒരിക്കലും എത്താൻ പറ്റാത്ത ലക്ഷ്യങ്ങളൊക്കെ. എന്നോട് എടുത്ത് പറഞ്ഞു, ഇത് കളക്ടറാണോ എന്ന് ആഗ്രഹം. ഞാൻ എന്ത് കളക്ടറാണ്? ടിക്കറ്റ് കളക്ടറാണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ്. അതിനെന്താ ചെയ്യുന്നത്? അല്ല, ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിനുപോലെ ജോലി ചെയ്യണം. അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ അവൻ ചെയ്താൽ പോരെ. നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ, ചിലരുടെയൊക്കെ ജീവിതം ഒരു കാലം മിക്കവാറും അവരുടെ ആകാശത്തേടാ, ഒരു കാലം നിലത്ത് മുട്ടിയിട്ടുള്ളൂ. ആകാശങ്ങളിൽ മേഘങ്ങളിലുള്ള ഒരു ജീവിതമാണ്. നമ്മളെ കൊണ്ട് പറ്റാത്തതെല്ലാം സ്വപ്നം കണ്ട് ഇങ്ങനെ സ്വപ്നങ്ങളുടെ തേരിലേറി അങ്ങ് ജീവിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധിയൊക്കെ ചെയ്ത് ചെയ്യുന്നതിൽ ഒരു സന്തോഷമൊക്കെ കണ്ടെത്തി ഓരോ ദിവസവും ഇപ്പോഴാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്വയം തുളക്കൊന്ന് തട്ടി ഒക്കെ കിടന്നുറങ്ങണം. ഇനിയിപ്പോ നിങ്ങള് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കണം. എന്നറിയോ, ഇത് കുർബാനയെ പങ്കെടുത്തല്ലേ, ഇത്രയൊക്കെ സാധിച്ചല്ലോ, ഈ വണ്ടി ഇങ്ങനെയെങ്കിലുമൊക്കെ ഓടുന്നുണ്ടല്ലോ. അത് ഓർക്കുമ്പോ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തിന്റെ തലത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പറഞ്ഞത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കും. എന്നെ കൊണ്ട് കൊള്ളുകയല്ല, എന്നെ കൊണ്ട് കൊള്ളുകയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ നാളുകൾക്ക് മുമ്പ് 24 വയസ്സുള്ള ഒരു മക്കച്ചൻ ഈ ടെക്നോപാർക്കിൽ അങ്ങനെ ജോലിയൊക്കെ ഉള്ള, അപ്പൊ അങ്ങനെ ഒരു കൊച്ചിനെ കാണാൻ അവള് പറഞ്ഞു, നല്ല കൊച്ച, നമ്മുടെ സർക്കാർ സ്കൂളിലെല്ലാം പഠിച്ച് 12 ക്ലാസ് സർട്ടിഫിക്കറ്റ് പിടിച്ചു പോയ പാർട്ടിയാണ്. അതെ, ഞാൻ ഒരു അന്യമതസ്ഥനായി വന്നുപോയ അടുപ്പത്തിലാണ്. ഞാൻ ചോദിച്ചു, എവിടെ വരെയാ ഈ അടുപ്പം? വളരെ ആഴമായ അടുപ്പമാണ് എന്ന് പറഞ്ഞ ചോദിച്ചു ചോദിച്ചു അതാവും എല്ലാ പ്രമാണങ്ങളും ലംഘിച്ചിട്ടുണ്ട്, 10 പ്രമാണം ലംഘിച്ചു. ഓ, അപ്പൊ ഞാൻ പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ എന്റെ മോളെ, ഞാനും കൂടെ നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കും, നമുക്ക് ആ കല്യാണം നടത്താം. ഇനിയിപ്പോ വേറെ ഒരാളുടെ കൂടെ ജീവിതത്തിൽ പോയി അത് പ്രശ്നമാണ്, അതല്ല പ്രശ്നം. അവരിപ്പോ എന്നെ വേണ്ടെന്ന് വേണ്ട, ഞാനിപ്പോ എന്നെയാണെന്ന് അറിയാതെ വിഷമിക്കാം. അപ്പൊ ഇവള് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് നല്ല പിടിക്കും, വെച്ചാ കാണാനും പിടിക്കും, നന്നായിട്ട് പഠിക്കും. പക്ഷെ അവളുടെ ഒരു ചിന്ത, മൂന്നാമത്തെ വർഷമായിട്ട്, ബിടെക്കിന്റെ മൂന്നാമത്തെ വർഷമായിട്ട് എന്നെ മാത്രം ആരും പ്രപ്പോസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പ്രപ്പോസൽ ഒക്കെ കല്യാണത്തിലല്ലേ, അത് കണ്ടായിരുന്നു വെച്ചാ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പഠിക്കുമ്പോ തന്നെ പ്രപ്പോസൽ, എന്നെ ആരും പ്രപ്പോസ് ചെയ്തില്ല. അതായത് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ പ്രപ്പോസൽ, പിന്നെ കൂട്ടുകാരായിട്ട് കൊച്ചു കൊച്ചു കൊച്ചു. അപ്പോ
ഈ പെൺകുട്ടി അപ്പൊ ചിന്തിക്കുകയാണ് അവർക്ക് വല്ല കുഴപ്പവും ഉണ്ടോ, എന്നെ മാത്രം ആരും പ്രപ്പോസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പം കാണും, അപ്പൊ മര്യാദക്ക് പഠിച്ചാ പോലെ. അതാണ് ഈ മനുഷ്യന്റെ ഒരു ചിന്തയാണ്. കാണാനും പിടിക്കുകയാണെങ്കിലും കഴിവുണ്ടെങ്കിലും എനിക്ക് ഏതാണ്ട് കുഴപ്പമുണ്ട്, എനിക്ക് ഏതാണ്ട് കുഴപ്പമുണ്ട് എന്നൊരു ഫീലിംഗ് ഉള്ളിൽ കിടക്ക, അവക്ക് അവളെ കുറിച്ച് ഒരു മതിപ്പില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ പാർട്ടി രംഗത്തെത്തിയത്. പുതിയോ പിന്നെ പൂവായി, പൂക്കാലമായി, പൂന്തോട്ടമായി, അടുക്കള, സോറി അടുക്കള അല്ല ബാക്കിയെല്ലാമായി, അതങ്ങനെ അങ്ങ് പോവുക. പിന്നെ അവര് ഭയങ്കര ജീവിതവും ഒരുമിച്ചായി, അങ്ങനെ ആയി ഇങ്ങനെ ആയി. അതായത് സത്യം പറഞ്ഞാൽ അതൊരു സ്നേഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താ? അവൾക്ക് അവളെ കുറിച്ചുള്ള ആകർഷതയായി. എനിക്കൊരു വിലയുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവൾ ഈ പരിപാടിക്ക് പോകത്തില്ല, ഈ ബന്ധം ശരിയാകത്തില്ല. എന്റെ വില മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുമ്പോഴാണ്. മറ്റുള്ളവരുടെ കരുണാകടാശത്തിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും വരാതെ ഇറങ്ങി നിൽക്കുക, ആരെങ്കിലും ഒക്കെ എന്നോട് നല്ല ഒച്ച പിടിക്കുക, അല്ലെങ്കിൽ ചേട്ടനെ കണ്ടപ്പോഴാണ് എന്റെ ജീവിതം ശരിയായെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുക. അതിലൂടെ നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കുക. അതാണ് നമ്മൾ കണ്ടത്. വി ആർ ഡിഫീറ്റിംഗ് ഔസൽസ്. ഇപ്പൊ നമുക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. നിങ്ങളുടെ വില നിങ്ങൾ കണ്ടെത്തണം. അതിന് ഒരു ചെറിയ ശാന്തതയിലേക്ക് കടക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ധ്യാനിക്കണം. നമ്മുടെ തന്നെ വില തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അങ്ങനെ നമുക്ക് കുറെ പക്വതയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും. ജീവിതത്തെ കുറച്ചും കൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കിക്കാണാനായിട്ട് പറ്റും. എല്ലാത്തിനോടും ഒരു കാലം അകലെ നിന്ന് എല്ലാത്തിനെയും ഒന്ന് മാറി നിന്ന് കാണാനായിട്ട് സാധിക്കും. അതൊരു വലിയ കഴിവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഈ തിരക്കേറിയ ജോലിയുടെ പഠനത്തിന്റെയൊക്കെ ഇടയ്ക്ക് മനസ്സിനെ ശാന്തമാക്കി, ശരീരത്തെ ശാന്തമാക്കി, മനസ്സിനോടും ശരീരത്തോടും കരുണ കാണിച്ച് നമ്മൾ കൊള്ളാം, നമ്മൾ നന്നായിരിക്കുന്നു, ഈ വണ്ടി ഇങ്ങനെയൊക്കെ ഓടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലൊക്കെ വളർന്ന് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്.